ഹായ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുഞ്ഞു കുതിര വണ്ടി എങ്ങനെ ചെയ്തെടുക്കാമെന്നുള്ളതാണ്. ഷോക്കേസിൽ വെക്കാനും ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു മിനിയേച്ചർ എങ്ങനെയാണ് ചെയ്തതെന്ന് കണ്ടുവരാം. ആദ്യം വേണ്ടത് ഇതിലേക്കൊരു സ്കെച്ച് തയ്യാറാക്കുക എന്നുള്ളതാണ്. അതിനായി നമുക്ക് ഫോം ബോർഡിൽ തന്നെ ഒരു സ്കെച്ച് തയ്യാറാക്കിയെടുക്കാം. ഷാർപ്പായൊരു കത്തി ഉപയോഗിച്ച് ഇത്തരത്തിൽ രണ്ട് കഷ്ണങ്ങൾ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ജോയിൻ ചെയ്യാനായി ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു 4 സെൻറ്റിമീറ്ററിൻ്റെ ഫോം ബോർഡ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഫോം ബോർഡ് ഒട്ടിക്കാനായി ഫ്ലെക്സ് ഒട്ടിക്കുന്ന ഗ്ലൂ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ തന്നെ ഇതിൻ്റെ ഇൻസൈഡും ഔട്ട്സൈഡും നമുക്ക് ഒട്ടിച്ചെടുക്കാം. അടുത്ത ആഴ്ച എന്നത് മഡ്ഗാർഡാണ്. ഇതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫോം ബോർഡ് തന്നെയാണ്. മഡ്ഗാർഡിൻ്റെ പോർഷൻ ഒട്ടിക്കുന്നതിന് മുന്നേയായി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വീലുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു വളയാണ്. ആ വള വെച്ച് ഇതിൻ്റെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത ശേഷമാണ് മഡ്ഗാർഡ് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ കുതിരയെ കെട്ടുന്ന ഭാഗം അതിൻ്റെ ലെഗാണ്. ആ ലെഗ് നമ്മൾ ഫോം ബോർഡിൽ വരച്ചെടുക്കുകയാണ്. ഇത്തരത്തിലുള്ള രണ്ട് കഷ്ണങ്ങളാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിനെ നമുക്ക് ഫിക്സ് ചെയ്യാം. ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ ആർച്ച് ഷേപ്പിൽ മറ്റൊരു പീസും കട്ട് ചെയ്ത് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ എല്ലാ പോർഷനും ഒന്ന് ഫിനിഷ് ചെയ്യാനായി സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അടുത്തതായി വേണ്ടത് രണ്ട് വളകളും കുറച്ച് ടൂത്ത് പിക്കുകളുമാണ്. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ടൂത്ത് പിക്കിൻ്റെ ഒരു വശത്ത് വളരെ മനോഹരമായി തന്നെ അതിനെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചക്രത്തിൻ്റെ കാലുകൾ ചെയ്യാൻ ടൂത്ത് പിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ കാലുകളെല്ലാം നമ്മൾ ഫിക്സ് ചെയ്തു. ഇനി ഇതിൽ ചെയ്യുന്നത് ഈ വളയുടെ മുകളിലൂടെ ഒരു കനം കുറഞ്ഞ ഫോം ബോർഡിൻ്റെ പീസ് ഒട്ടിച്ചെടുക്കുകയാണ്. അത്തരത്തിൽ രണ്ട് ചക്രങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അടുത്ത് വേണ്ടത് ഒരു ലാമ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു ലാമ്പിൻ്റെ ഷേപ്പ് നമ്മൾ വരച്ചെടുത്തു. ഇനി ഇതിൻ്റെ ടോപ്പ് പോർഷനിലേക്ക് വേണ്ടി ത്രികോണാകൃതിയിലുള്ള 4 കഷ്ണങ്ങൾ കട്ട് ചെയ്തെടുക്കാം. അതിനെയും ഒരു ത്രികോണാകൃതിയിൽ ജോയിൻ ചെയ്തെടുത്തു. ഇനി ഇതിൽ വി ആകൃതിയിലുള്ള 4 കഷ്ണങ്ങളാണ് വേണ്ടത്. അത്തരത്തിലുള്ള 4 കഷ്ണങ്ങളും നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അതിൻ്റെ 4 പോർഷനും ഒട്ടിച്ചെടുത്ത ശേഷം ഒരു ടൂത്ത് പിക്കിനെ മൂർച്ച വരുത്തി അതിൻ്റെ മിഡിൽ പോർഷനിലൂടെ നമ്മൾ അകത്തേക്ക് കടത്തി ഒട്ടിച്ചെടുക്കുകയാണ്. അങ്ങനെ ലാമ്പും നമുക്ക് ഗ്ലൂ ഇട്ട് ഫിക്സ് ചെയ്യാം. ലാമ്പ് ഫിക്സ് ചെയ്ത് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ചക്രത്തിൻ്റെ കാലുകൾ കുറവാണോ എന്നൊരു സംശയം തോന്നി. അങ്ങനെ എല്ലാ ലെഗിൻ്റെയും ഇടയിൽ ഒരു ടൂത്ത് പിക്ക് കൂടി ഞാൻ അഡീഷണലായി ആഡ് ചെയ്തു. അങ്ങനെ അത്തരത്തിൽ ആഡ് ചെയ്ത എല്ലാ ലെഗുകളും നമ്മൾ ഗ്ലൂ ഉപയോഗിച്ച് വീണ്ടും ഫിക്സ് ചെയ്തു. ഇതിൻ്റെ 2 ചക്രങ്ങളും യോജിപ്പിക്കുന്ന ഭാഗത്ത് ഇതിൻ്റെ ആണി ഇടുന്നതിന് വേണ്ടി നമ്മൾ ടൂത്ത് പിക്ക് തന്നെയാണ് ആ ഭാഗത്തും നമ്മൾ ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലാമ്പിൻ്റെ മോൾ വശത്തും മൂർച്ചയുള്ള ഒരു ടൂത്ത് പിക്കിൻ്റെ പീസ് തന്നെയാണ് നമ്മൾ ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. അടുത്തായി ചെയ്യുന്നത് സീറ്റിൻ്റെ അപ്പോൾസറിയാണ്. ഇതിലേക്കായി അതിൻ്റെ അളവിനുള്ളൊരു ഫോം ബോർഡും കുഷനും റെക്സിനും കട്ട് ചെയ്തെടുത്ത് നമ്മൾ സീറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ്.
അങ്ങനെ നമ്മുടെ പെയിന്റിംഗ് കഴിഞ്ഞു, സീറ്റ് ഫിക്സ് ചെയ്തു. ഇനി ഫിനിഷ് ചെയ്ത കുതിരവണ്ടി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ നമ്മുടെ കുതിരവണ്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണം. ഇതിൻ്റെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ ഓൺ ചെയ്ത് തരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ.